നാദാപുരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷാബിത് നാദാപുരം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന വ്യാപാര മേഖലയ്ക്ക് ഉത്തേജകമായ പാക്കേജ് പ്രഖ്യാപിക്കുക, ഒരു വർഷത്തെ മൊറട്ടോറിയത്തിൽ പലിശ ഒഴിവാക്കി ഉത്തരവുണ്ടാക്കുക, ജി എസ് ടി റിട്ടേൺ കാലാവധി December 31 വരെ ദീർഘിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം പ്രധാനമന്ത്രിക്ക് 100,000 കത്ത് എന്ന പരിപാടിയുടെ വടകര മേഖല ഉദ്ഘാടനം വടകർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ജലീൽ എ കെ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷംസീർ സി എച്ച്, അമൽ പി, റവൂഫ് എ എന്നിവർ പങ്കെടുത്തു. ലോക്ക്ഡൌണിൽ സർക്കാർ ഇളവ് നൽകിയതോടെ നാദാപുരം ടൗൺ തിരക്കിൽ വീർപ്പുമുട്ടി. രാവിലെ വാഹനവുമായി ആളുകൾ ഇറങ്ങിയതോടെ ടൗണിൽ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് കൈവന്നു. സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരെക്കാൾ വാഹന ബാഹുല്യമായിരുന്നു ടൗൺ നീളം കാണാനായത്. എളയടം സ്കൂൾ പീഡനം വിവാദ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പാറക്കടവ് ഡയാലിസിസ് സെന്ററിനുള്ള തൂണേരി പഞ്ചായത്തിലെ ആവടിമുക്ക് ശാഖ 10,00,000 രൂപയുടെ ചെക്ക് ശാഖാ പ്രസിഡന്റ് എൻ കെ അഹമ്മദ് ഹാജി പഞ്ചായത്ത് കോർഡിനേറ്റർ എ കെ ടി കുഞ്ഞമ്മദിന് കൈമാറി. വിഷ്ണുമംഗലം പുഴയിലെ ഇല്ലത്തിൽ 1,000,000 വീടിന് താഴെ പുഴയിൽ വീണ 2 വയസ്സുകാരിയായ കുട്ടിയെ രക്ഷിച്ച ഇല്ലത്തിൻ നിസാറിന്റെ ധീരതയിൽ നാടിന്റെ ആദരം. ജാതിയേരി കല്ലുമ്മൽ 10th ward ഉപഹാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹമ്മദ് പുന്നക്കൽ നിസാറിന് നൽകി ആദരിച്ചു. ചടങ്ങിൽ ചെക്യാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് കുറുവയിൽ അധ്യക്ഷത വഹിച്ചു. സി എച്ച് ഹമീദ് മാസ്റ്റർ, കെ പി രാജീവൻ, റഫീഖ് കല്ലിൽ എന്നിവർ പ്രസംഗിച്ചു. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പേരാമ്പ്ര ഹൈസ്കൂൾ റോഡിൽ ശിശുമന്ദിരം റോഡ് ജംഗ്ഷന് സമീപം അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ എരവട്ടൂർ ചെറിയാണ്ടിയിൽ ബൈജുവിനെ പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുയിപ്പോത്തിന് സമീപം യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. എരവട്ടൂർ കോങ്ങോട്ട് സോജേഷിനെയാണ് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുൻവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചന. മയ്യപ്പയ്യൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPIM നേതാവുമായിരുന്ന എം കെ കേളുവേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കി. CPIM നേതൃത്വത്തിൽ പഴങ്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി പി മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ, ടി കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി കെ സി പവിത്രൻ സ്വാഗതം പറഞ്ഞു. ഗ്രീൻ വിഷ്വൽ മീഡിയ നാദാപുരം ദുആ സദസ്സും റംസാൻ പ്രഭാഷണവും നടത്തി. ജുനൈദ് ഇർഫാനി ചമ്പാട് നേതൃത്വം നൽകി. ഇക്കു നാദാപുരം സ്വാഗതവും സഫീർ തൂണേരി നന്ദിയും പറഞ്ഞു. നാദാപുരം മീഡിയ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.